ശരംകുത്തിയിൽ നമുക്കിത് കുത്താനുള്ളതാണ്. എല്ലാവർക്കും നമസ്കാരം, ജ്വല്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്ന എരുമേലിയിലാണ്. എരുമേലി പേട്ട തുള്ളാനുള്ള സാമിമാരാണ് നിൽക്കണം. അപ്പോൾ അവരെ ഇന്നത്തെ പേട്ട തുള്ളക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഉള്ളത് അക്കീംപാടയുടെ പാർക്കിങ്ങാണ്. ഇവിടെ നിന്ന് ആദ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വാങ്ങിച്ചിട്ടാണ് അവർ പേട്ട തുള്ളാനായിട്ട് പോകണം. ഞാനാണ് KSRTC ബസ് സ്റ്റാൻഡ് തൊട്ട് പുറകിലുള്ള മകരജ്യോതി പാർക്കിംഗ് ഗ്രൗണ്ട് നടത്തുന്നത്. ഇവിടെ വർഷങ്ങളായിട്ട് ഗുരുസ്വാമിമാരും ഡ്രൈവർമാരും എറണാകുളം സൗത്തിലുള്ള എല്ലാ വണ്ടിക്കാരും കർണാടകക്കാരും എന്നെ തപ്പി ഇവിടെ വരുന്നത്. അവർക്ക് എല്ലാ വണ്ടിക്കും ഇവിടെ പാർക്കിംഗ് ഫ്രീയും സ്വാമിമാർക്ക് ഉള്ള ഈ എല്ലാ സാധനങ്ങളും വില കുറച്ചും ബാത്റൂമും കുളിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളെല്ലാം മിതമായ നിരക്കിൽ ഇവിടെ കൊടുക്കുന്നതാണ്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലുള്ള എല്ലാ വണ്ടിക്കാരും എൻ്റെ അടുത്ത് വരികയും അവരുടെ വണ്ടി സംബന്ധമായ എല്ലാ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും ഞാൻ ഇവിടെ റെഡിയാക്കി കൊടുക്കുന്നതാണ്. ഓക്കെ ഓക്കെ. പല നിറത്തിലുള്ള കുങ്കുമം ഉണ്ട്, ഇതൊക്കെയാണ് മുഖത്ത് തേക്കാൻ ഉപയോഗിക്കണം. ഇത് കത്തിയാണ്. ഇത് രണ്ടു വർഷം ആകുന്ന സ്വാമിമാർക്ക് കൊടുക്കുന്നതാണ് നമ്മൾ കത്തി. ഇതെന്ന് പറയുന്നത് കന്നിസ്വാമികൾക്ക് കൊടുക്കുന്നതാണ്. ഇത് ബുള്ളാത്താടു കിരീടം, ബുള്ളാത്താടു എന്ന് പറയും. ഇത് രണ്ടും വേണം നമുക്ക്. ശരംകുത്തിയിൽ നമുക്ക് ഇത് കുത്താനുള്ളതാണ്. ആ അവിടെ കുത്താൻ വേണ്ടിയാണ് ഈ രണ്ടെണ്ണം നമുക്ക് ഇത് കെട്ടി തലയിൽ കെട്ടണം. ഇത് കിരീടം. കിരീടം എന്ന് പറയുന്ന ഇത് നമുക്ക് കന്നിസ്വാമികൾക്ക് കൊടുക്കുന്നതാണ്. ബുള്ളാത്താടു കിരീടം രംഗുലു എല്ലാം നമുക്ക് എത്തിനും. രണ്ടാമത്തെ വർഷക്കാർക്കുള്ളതാണ് കത്തി. മൂന്നാമത്തെ വർഷക്കാർക്കുള്ളതാണ് നമ്മുടെ ഇത്. ഇത് ഗണ്ട മണി മൂന്നാം വർഷക്കാർക്ക്. വേറെ ഇത് നമ്മുടെ ഇതുണ്ട്, കളറുണ്ട്. ഇതെന്ന് പറയുന്നത് എല്ലാവരും കളറാക്കണം. ഇത് എല്ലാവർക്കും എല്ലാവർക്കും ഉണ്ട് കളറ്. പിന്നെ എല്ലാവർക്കും കിരീടവും കൊടുക്കും. കന്നിസ്വാമികൾക്ക് മാത്രം നമ്മള് ഇത് രണ്ടും കൊടുക്കും, ബുള്ളത്താടും കിരീടം ഇതും. അതാണ് നമ്മുടെ ഇവിടുത്തെ ആചാരമാണത്. ആ ഇത് തേച്ചിട്ടാണ് നമ്മൾ പേട്ട തുള്ളാൻ പോകുന്നത്. മതസൗഹാർദ്ദം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ എരുമേലി. ഈ അയ്യപ്പൻ്റെ അമ്പലവും ഈ ബാബരുടെ പള്ളിയും. അയ്യപ്പൻ്റെ അമ്പലത്തിൽ കയറിയിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നത് ബാബരെ കാണാൻ വേണ്ടി. അവരെ തൊഴിലിട്ട് പുറകോട്ട് നടന്നാണ് ഇറങ്ങുന്നത്.
സമയം.